നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളും ഈ ചാനലിൽ ഒരു അംഗമാകും. രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച് 2 പതിറ്റാണ്ടിലേറെ നീണ്ട അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് സ്റ്റൈൽ മന്നൻ രജനീകാന്ത് താൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നുവെന്ന് രജനീകാന്ത് ഔദ്യോഗികമായി പറഞ്ഞു കഴിഞ്ഞു. രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനം വർഷങ്ങളായി തമിഴകത്തിലെ പ്രധാന ചർച്ചാ വിഷയമാണെങ്കിലും ജയലളിതയുടെ മരണത്തെ തുടർന്ന് അഭ്യൂഹങ്ങൾ ശക്തമായത്. സമയമാകുമ്പോൾ താൻ പോരാട്ടം തുടങ്ങുമെന്നായിരുന്നു ഇതിനെക്കുറിച്ച് രജനീകാന്ത് പറഞ്ഞത്. രാഷ്ട്രീയത്തിലേക്ക് താൻ പ്രവേശിക്കുന്നത് പണമോ അധികാരമോഹമോ കൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ 1996 തന്നെ എനിക്ക് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാമായിരുന്നു. കാരണം 1996 തന്നെ രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ അവസരം ലഭിച്ചതാണ്. ചെറുപ്പകാലത്ത് അധികാരമോഹമില്ലാത്ത എനിക്ക് 68-ാമത്തെ വയസ്സിൽ അധികാരമോഹമോ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഉണ്ടായാൽ ഞാൻ ഭ്രാന്തനല്ലേ? പിറന്നാൾ ദിനമായ December 12 പ്രഖ്യാപനമുണ്ടാകുമെന്ന് സൂചനയുണ്ടായിരുന്നെങ്കിലും December 31 തീരുമാനം വെളിപ്പെടുത്തുമെന്ന് രജനീകാന്ത് പറഞ്ഞിരുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രജനീകാന്ത് മത്സരിക്കുമെന്നാണ് ആരാധകരോട് പറഞ്ഞിരിക്കുന്നത്. തമിഴകത്തിന്റെ കുത്തഴിഞ്ഞ രാഷ്ട്രീയം കണ്ടുമടുത്താണ് രജനീകാന്ത് ജനങ്ങൾക്ക് സേവ ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതെന്നാണ് താരം വ്യക്തമാക്കിയത്. ഇനി ആരാധകരുടെ കയ്യിലാണെന്നും താരം പറയുന്നു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.